എല്ലാവർക്കും നമസ്കാരം. ഇ ആൻഡ് സി എഡ്യുമേറ്റിന്റെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിന്റെ റിവിഷനാണ്, ചാപ്റ്റർ 4 ബിസിനസ് സർവീസസ്. ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ബിസിനസ് സർവീസിൽ വരുന്നത് ബാങ്കിങ്ങിന്റെ സർവീസിനെ കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, ദെൻ ടെലി കമ്മ്യൂണിക്കേഷൻ, വെയർഹൗസിംഗ് വരുന്നുണ്ട്, ബാങ്കിങ്. ഇവയാണ് പ്രധാനമായിട്ട് നമുക്ക് ബിസിനസ് സർവീസിൽ പഠിക്കാൻ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ ചാപ്റ്റർ 4-ാമത്തെ പാഠത്തിൽ നമുക്ക് പ്രധാനമായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. അതിൽ പാർട്ട് 1 ചോദിക്കുന്നത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ട്രാൻസ്പോർട്ടേഷൻ റിമൂവ് ദ ഹൺഡ്രഡ്സ് ഓഫ് ഡാഷ്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഏതുതരം തടസ്സങ്ങളാണ് മാറ്റുന്നത്? ബിസിനസിന്റെ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരത്തിന്റെ അല്ലെങ്കിൽ അകലത്തിന് എന്ന തടസ്സമാണ് മാറ്റുന്നത്. അപ്പൊ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് ആണ് ട്രാൻസ്പോർട്ടേഷൻ റിമൂവ് ചെയ്യുന്നത്. ആൻസർ പ്ലേസ് ആണ് മക്കള്. രണ്ടാമത്തത് ഓഡ് 1 കണ്ടുപിടിക്കുക. താഴെ തന്നിരിക്കുന്ന സർവീസസിൽ ഏതാണ് ഒറ്റപ്പെട്ടത്? അത് നമുക്ക് നോക്കാം. ബാങ്കിങ്, വെയർഹൗസിംഗ്, ടൂറിസം ആണ് ട്രാൻസ്പോർട്ടേഷൻ. കറക്റ്റ് ആൻസർ ടൂറിസം. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഫ്രം സെല്ലർ ടു ദ കസ്റ്റമർ ഈസ് പോസിബിൾ ഇൻ കേസ് ഓഫ്. അപ്പം ഒരു ഉൽപ്പന്നത്തിന്റെ ഉടമസ്ഥ അവകാശമാണ് നമുക്ക് സെല്ലറിന്റെ കയ്യിൽ നിന്ന് കസ്റ്റമറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ കേസ് ഓഫ് ഗുഡ്സ് ആണ് അവിടെ കറക്റ്റ് ആൻസർ. ദെൻ നെയിം ദ ബാങ്ക് അക്കൗണ്ട് സൂട്ടബിൾ ടു ബിസിനസ് മാൻ. ബിസിനസ്സുകാർക്ക് അനുയോജ്യമായ ബാങ്ക് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ആണ്. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബിസിനസ്സുകാർക്ക്. കാരണം അവിടെ ഡെയിലി തന്നെ എന്താണ് ഒരേ സമയത്ത് നമുക്ക് പലപ്പോഴും ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഒരേ ദിവസം തന്നെ പല സമയങ്ങളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നു. അപ്പൊ പല എപ്പോഴും ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആവശ്യമുള്ളതാണ് ബിസിനസ്സുകാർക്ക്. അതുകൊണ്ട് ബിസിനസ്സുകാർക്ക് അനുയോജ്യമായ അക്കൗണ്ട് ആണ് കറണ്ട് അക്കൗണ്ട്. നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം. പാർട്ട് 2 എന്ന് പറഞ്ഞത് ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 8 ഈസ് കാരീസ് 2 സ്കോർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ രാജേഷ് ടുക്കൻ ഇൻഷുറൻസ് പോളിസി ഓൺ ഹിസ് ലൈഫ്. അപ്പം അദ്ദേഹത്തിന്റെ ലൈഫ് എഗൈൻസ്റ്റിന് ഒരു പോളിസി എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഹി ടുക്ക് അനദർ ഇൻഷുറൻസ് പോളിസി ഓൺ ഹിസ് ഓൺ ഹൗസ് എഗൈൻസ്റ്റ് ദ റിസ്ക് ഓഫ് ഫയർ. അപ്പൊ 2 പോളിസി എടുത്തു, ഒന്ന് എഗൈൻസ്റ്റ് ലൈഫ്, ഒന്ന് എഗൈൻസ്റ്റ് ദ റിസ്ക് ഓഫ് ഫയർ. അദ്ദേഹത്തിന്റെ വീടിന് അദ്ദേഹം എന്ത് ചെയ്തു, ഇൻഷുറൻസ് എടുത്തു. അപ്പൊ ഇത് രണ്ടുതരം പോളിസിയാണ്. രണ്ടുതരം ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം അദ്ദേഹം എഗെയിൻസ്റ്റ് ഹിസ് ലൈഫ് ആണെങ്കിൽ അത് പറയണത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസും, എഗെയിൻസ്റ്റ് ഫയർ ആണെങ്കിൽ അതിന് പറയുന്ന പേര് ഫയർ ഇൻഷുറൻസും എന്നാണ് പറയണത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 6-ാമത്തേത്, മെൻഷൻ ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷന്റെ ഡിഫറെന്റ് മോഡ്സ് നമുക്ക് ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. പലതരം ഗതാഗത മാർഗങ്ങൾ, ഒന്നാമത്തത് വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗതം, റോഡ് ട്രാൻസ്പോർട്ട്, റെയിൽ റെയിൽ മാർഗം, ദെൻ എയർ ട്രാൻസ്പോർട്ട് വിമാനമാർഗം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ എനി 2 ഫീച്ചേഴ്സ് ഓഫ് സർവീസസ്. സേവനങ്ങളുടെ ഏതെങ്കിലും 2 പ്രത്യേകതകൾ എഴുതുക. അത് ഒന്നാമത്തത് ഇൻടാൻസിബിലിറ്റി, നമുക്ക് കാണാൻ സാധിക്കത്തില്ല സേവനങ്ങൾ. ദെൻ രണ്ടാമത്തത് ഇൻസെപ്പറബിലിറ്റി, അപ്പൊ നമ്മൾ അവിടെ ഉണ്ടാവണം കസ്റ്റമേഴ്സ്. ഇപ്പൊ നമുക്കൊരു യാത്ര ചെയ്യണമെങ്കിൽ കസ്റ്റമർ അവിടെ ഉണ്ടാവണം. അപ്പൊ കസ്റ്റമറുടെ യാത്രയ്ക്ക് അനുസരിച്ചാണ് ചെലവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻസെപ്പറബിലിറ്റി ആണ്, കസ്റ്റമറും സേവനം നൽകുന്നതും ദാതാവും തമ്മിൽ ഇൻസെപ്പറബിലിറ്റി ആണ്. ദെൻ ഇൻകൺസിസ്റ്റൻസി, ഒരു സ്ഥിരതയില്ല. ഓക്കെ, അളവ് ചിലപ്പോൾ കൂടും, സേവനം ലഭിക്കേണ്ട അളവ് കൂടും കുറയും. പെരിഷബിലിറ്റി, നമുക്ക് എന്താണ് എളുപ്പത്തിൽ അത് മാഞ്ഞു പോകുന്നവയാണ് ഇത് സേവനങ്ങൾ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പറയുന്നത് മെൻഷൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്. ബാങ്ക് ടൈപ്സ് പറയുക. അത് നിങ്ങൾക്കറിയാം, കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ, സാധാരണ എല്ലാ ബാങ്കുകളും തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കാണ്. ദെൻ സഹകരണ ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി തുടങ്ങുന്ന ബാങ്കുകളുണ്ട് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. എന്താണ് ചില ബിസിനസ്സുകാർക്ക് മാത്രം ലോൺ നൽകുന്ന ബാങ്കുകൾ, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ നൽകാൻ വേണ്ടി മാത്രമുള്ളത്, അങ്ങനെ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടിന് സാധ്യതകള് ഉള്ള എക്സ്പോർട്ട് ഇമ്പോർട്ടുകാരെ സഹായിക്കുന്ന ബാങ്ക് ആകാം. അങ്ങനെയാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. സെൻട്രൽ ബാങ്ക് അറിയാം, എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന ഒരു ബാങ്ക് ഉണ്ടായിരിക്കും എല്ലാ രാജ്യത്തിലും. നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. പാർട്ട് 3 പറഞ്ഞത് ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 9 to 13 ഈച്ച് കാരീസ് 3 സ്കോർസ്. അപ്പം ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ എഴുതുക. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മിസ്സസ് ജെയിൻ വിഷസ് ടു ഇൻഷുർ ദ ലൈഫ് ഓഫ് ഹെർ ഫ്രണ്ട് സൂജി, ബട്ട് ദ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഒബ്ജക്റ്റ് ടു മെൻഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ് റെഫേർഡ് ഹിയർ.
അപ്പം മിസ്സസ് ജയൻ ജയൻ മിസ്സസ് ജയൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ ഫ്രണ്ട് അവരുടെ ഫ്രണ്ടിന് വേണ്ടി ഒരു എന്താണ് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പോവുകയാണ്. പക്ഷെ ഇൻഷുറൻസ് കമ്പനി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, ഏത് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഏത് തത്വത്തിന് അടിസ്ഥാനമാക്കിയാണ് ഈ ഇത് അവർ ഒബ്ജക്ട് ചെയ്തത്? ഒന്നാം ഇൻഷുറൻസ് ആകെ നമുക്ക് ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. അതിൽ നമുക്ക് പഠിക്കേണ്ട ഒരു പ്രിൻസിപ്പിളാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. അപ്പൊ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഷുർഡിന് എപ്പോഴും എന്തുണ്ടായിരിക്കണം, ഇൻഷുർ ചെയ്യുന്ന വസ്തുവിന്റെ അടുത്ത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം ഇൻഷുർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഒരു ഫ്രണ്ടിന്റെ ലൈഫിനോട് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല ഇൻഷുർഡിന്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം ഹസ്ബൻഡ് വൈഫിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കാം. പക്ഷെ ഒരു ഫ്രണ്ടിനെതിരായിട്ട് ഒരു വ്യക്തിക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കത്തില്ല. കാരണം അവിടെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന ഒരു തത്വം അവിടെ പാലിക്കപ്പെടണം. ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തുണ്ടാവണം, ഇൻഷുറൻസ് എടുക്കുന്ന ഇൻഷുർഡിന് എന്തുണ്ടാവണം, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതാണ് അവിടെ നോക്കുന്നത്. പക്ഷെ ഇൻഷുർഡ് ഹാസ് നോ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ ലൈഫ് ഓഫ് ഫ്രണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇൻഷുറൻസ് പോളിസി കമ്പനി ഒബ്ജക്ട് ചെയ്തത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എന്താണ് വ്യത്യാസം എഴുതുക. അപ്പം ഒന്നാമത്തത് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഒബ്ജക്ട് ഇൻവോൾവ്ഡ് ആണ്. ദെൻ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഓണർഷിപ്പ് പോസിബിൾ ആണ്. വി ക്യാൻ സി, വി ക്യാൻ ടച്ച്, പർച്ചേസ് ഒക്കെ. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അത്രയുമാണ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണ്, നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഭൗതിക വസ്തുവാണ്. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുപോകാം, ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അത് കൈമാറാൻ സാധിക്കും, നമുക്ക് വസ്തുവിനെ കാണാം, നമുക്ക് സ്പർശിക്കാം, ടാൻജിബിൾ ആണ്. പക്ഷെ സേവനങ്ങൾ അങ്ങനെയല്ല, അത് പ്രോസസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഓണർഷിപ്പ്, നമുക്ക് അതിന്റെ ഉടമസ്ഥാവകാശം കൈമാറാൻ സാധിക്കത്തില്ല, ദെൻ ഇൻടാൻജിബിൾ ആണ്. അടുത്തത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ആർ ദ സർവീസസ്, സോറി, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെയർ ഹൗസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വെയർ ഹൗസുകൾ? ഇപ്പൊ ഒന്നാമത്തത് പ്രൈവറ്റ് വെയർ ഹൗസ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഫേംസ് ഹാൻഡ്ലിംഗ് ദെയർ ഓൺ ഗുഡ്സ്. അപ്പൊ സ്വകാര്യ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള വെയർ ഹൗസ് ആണ് പ്രൈവറ്റ് വെയർ ഹൗസ്. പബ്ലിക് വെയർ ഹൗസ് ഹാൻഡ്ലിംഗ് ഗുഡ്സ് ഓഫ് അതേഴ്സ് ബൈ ചാർജിങ് റെന്റ്. ഇപ്പൊ പബ്ലിക് വെയർ ഹൗസ് എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ആ വെയർ ഹൗസിന്റെ സേവനം ഉപയോഗപ്പെടുത്താം, പക്ഷെ നമ്മൾ എന്ത് കൊടുക്കണം, റെന്റ് കൊടുക്കണം. അതാണ് പബ്ലിക്, പൊതുജനങ്ങൾക്കുള്ളത്. ഗവൺമെന്റ് വെയർ ഹൗസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ വരുന്ന വെയർ ഹൗസ് ആണ് ഗവൺമെന്റ് വെയർ ഹൗസ്. കോപ്പറേറ്റീവ് വെയർ ഹൗസ് ഓൺഡ് ആൻഡ് മാർക്കറ്റ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങളുടെ കീഴിൽ വരുന്ന വെയർ ഹൗസ് ആണ് കോപ്പറേറ്റീവ് വെയർ ഹൗസ്. കീപ്പിംഗ് പ്രോഡക്ട്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, ആ സഹകരണ സംഘങ്ങളുടെ അംഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി. ബോണ്ടഡ് വെയർ ഹൗസ് നമുക്കറിയാം, അക്സെപ്റ്റ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ബിഫോർ പേയിങ് കസ്റ്റംസ് ഡ്യൂട്ടി. ഇവിടെ ഇത് പ്രധാനമായിട്ട് പോർട്ടുകളിലാണ് കാണുന്നത്, തുറമുഖങ്ങള്, എയർപോർട്ടിലൊക്കെ കാണപ്പെടുന്ന വെയർ ഹൗസാണ് ഈ ബോണ്ടഡ് വെയർ ഹൗസ്. നമ്മൾ എന്താണ് ഇറക്കുമതി ചെയ്ത വസ്തുക്കൾ അവിടെ സൂക്ഷിക്കുകയാണ് ഈ ബോണ്ടഡ് വെയർ ഹൗസിൽ. എന്തിനു വേണ്ടി, കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്തതിന് ശേഷം മാത്രമേ ഇവ പുറത്തേക്ക് കൊടുക്കുകയുള്ളൂ. അപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കുന്നത് വരെയും ഇമ്പോർട്ട് ചെയ്ത ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാനുള്ള വെയർ ഹൗസാണ് ബോണ്ടഡ് വെയർ ഹൗസ്. ദെൻ നെക്സ്റ്റ് വൺ, റൈറ്റ് ഡൗൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മറൈൻ ഇൻഷുറൻസ് ആൻഡ് ഫയർ ഇൻഷുറൻസ്. അപ്പൊ മറൈൻ ഇൻഷുറൻസ് നമുക്കറിയാം, പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, സോറി മക്കളെ, ഞാൻ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചില്ല. പന്ത്രണ്ടാമത്തത് വാട്ടർ ദ സർവീസ് അവൈലബിൾ ഇൻ പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ഓഫീസുകളിൽ ലഭിക്കുന്ന വിവിധ തര സേവനങ്ങൾ എന്തൊക്കെയാണ്? മെയിൽ ഫെസിലിറ്റി, ഫിനാൻഷ്യൽ ഫെസിലിറ്റി, റെമിറ്റൻസ് ഓഫ് മണി, ഇ ബിൽ പോസ്റ്റ്, ഇൻഷുറൻസ് ഫെസിലിറ്റി, ഇതെല്ലാം നമുക്ക് ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളാണ്. അടുത്ത മറൈൻ ഇൻഷുറൻസും ദെൻ എന്താണ് മറൈൻ ഇൻഷുറൻസ് ആൻഡ് ഫയർ ഇൻഷുറൻസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. മറൈൻ ഇൻഷുറൻസ് നോക്കാം, കടൽ സംബന്ധമായ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലോസസ് ബൈ സീ പെരിൽസ്, നമ്മുടെ കടലിൽ കോളിളക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തിരമാലകളുടെ പ്രശ്നങ്ങൾ കൊണ്ട്, കടലിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരം നൽകുന്നതാണ്, പ്രൊട്ടക്ഷനാണ്, സംരക്ഷണം നൽകുന്നതാണ് മറൈൻ ഇൻഷുറൻസ്. അടുത്ത് അവിടെ ഇൻഷുറൻസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ഹാപ്പനിങ് ഓഫ് ഈവെന്റ്, നമുക്ക് തുടക്കം എടുക്കുന്ന സമയത്തല്ല, പക്ഷെ നമ്മുടെ സംഭവം നടക്കുമ്പോൾ ആ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് അവിടെ പ്രസന്റ് ആയിരിക്കണം. ഫയർ ഇൻഷുറൻസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ ലോസ് ഓർ ഡാമേജ് കോസ്ഡ് ബൈ ഫയർ, തീപിടുത്തവുമായി റിലേറ്റഡ് ഉള്ള ഇൻഷുറൻസ് ആണ്. ഇപ്പൊ തീപിടുത്തം സംഭവിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടപരിഹാരം നൽകുന്നതാണ് ഫയർ ഇൻഷുറൻസ്. ദെൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മസ്റ്റ് ബി പ്രസന്റ് ബോത്ത് അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് ഇൻഷുറൻസ് ആൻഡ് അറ്റ് ദ ടൈം ഓഫ് ലോസ്. അപ്പൊ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് അവിടെ പോളിസി എടുക്കുന്ന സമയവും പോളിസി സംഭവം നടക്കുന്ന സമയത്തും ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. മറൈൻ ഇൻഷുറൻസിന് പോളിസി എടുക്കുന്ന സമയത്ത് ഉണ്ടാവണമെന്നില്ല, പക്ഷെ സംഭവം നടക്കുന്ന സമയത്ത്, നഷ്ടം ഉണ്ടാകുന്ന സമയത്ത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് ഫോർ ആൻസർ എനി ടു ക്വസ്റ്റ്യൻസ് അപ്പം 14, 15, 16 അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് ഔട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇ ബാങ്കിങ് ഇ ബാങ്കിങ് നമുക്കറിയാം ഇലക്ട്രോണിക് ബാങ്ക് അപ്പൊ കമ്പ്യൂട്ടറിന്റെയും നെറ്റ്വർക്കിന്റെയും സഹായത്തോടുകൂടെ നമുക്ക് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴി നമുക്ക് എന്ത് ചെയ്യാം ബാങ്കിങ്ങിന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ഇ ബാങ്കിങ് അവിടുത്തെ പ്രത്യേകതകൾ 24 hours ബാങ്കിങ് സർവീസ് ഇൻ 360 days ഇൻ ഇയർ അപ്പൊ നമുക്ക് വർഷം മുഴുവനും ഏത് പാതിരാത്രി വേണമെങ്കിലും നമുക്ക് ബാങ്കിങ് സർവീസ് ഇ ബാങ്കിങ്ങിലൂടെ സാധിക്കും മൊബൈൽ ഫോൺ ട്രാൻസാക്ഷൻ ത്രൂ ഇന്റർനെറ്റ് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ വഴിയും നമുക്ക് ഈ ബാങ്കിങ് സേവനങ്ങൾ നടത്താവുന്നതാണ് ഇൻസ്റ്റന്റ് റെക്കോർഡിംഗ് ഓഫ് വിഡ്രോവൽ ആൻഡ് ഡെപ്പോസിറ്റ് അപ്പൊ തന്നെ നമ്മൾ പണം അയക്കുമ്പോഴും പണം വിഡ്രോ ചെയ്യുമ്പോഴും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് സെക്യൂരിറ്റി ഇൻ ഡീലിംഗ് വിത്ത് ക്യാഷ് നമുക്കപ്പോൾ ക്യാഷ് കയ്യിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഈ ബാങ്കിങ് ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ ഫോൺ വഴിയൊക്കെ നമുക്ക് സേവനങ്ങൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താവുന്നതാണ് ഈസി ആൻഡ് കോസ്റ്റ് ഫ്രീ ആൻഡ് ഫണ്ട് ട്രാൻസ്ഫർ നമുക്ക് ഈസി ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ നിങ്ങൾക്കറിയാം ഗൂഗിൾ പേ അറിയാം പേ ടി എം ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പരിചയമുള്ളതാണ് ദെൻ നമുക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് വീട്ടിലിരുന്നുകൊണ്ട് ഏത് സമയത്തും ഉപയോഗപ്പെടുത്താവുന്നതാണ് അതാണ് ഇ ബാങ്കിങ് ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻസ് ഓഫ് വെയർ ഹൗസ് വെയർ ഹൗസിന്റെ ഫംഗ്ഷൻസ് കൺസോൾഡേഷൻ ബ്രേക്ക് ദ ബൾക്ക് കൺസോൾഡേഷൻ മീൻസ് പല സ്ഥലങ്ങളിലെ ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്നു പിന്നെ അവയെ എന്താണ് ബൾക്കാക്കി മാറ്റുന്നു ഓരോ ക്രോഡീകരിക്കുന്നുണ്ട് സ്റ്റോക്ക് പൈലിംഗ് വാല്യൂ ആഡഡ് സർവീസസ് ദെൻ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫിനാൻസിങ് അപ്പം സാധന സേവനങ്ങളുടെ എല്ലാത്തരം രീതിയിലുള്ള സേവനങ്ങൾ നമുക്ക് വെയർ ഹൗസിൽ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ കൺസോൾഡേഷൻ ബ്രേക്ക് ദ ബൾക്ക് സ്റ്റോക്ക് പൈലിംഗ് വാല്യൂ ആഡഡ് സർവീസസ് പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫിനാൻസിങ് അത്യാവശ്യ സമയത്ത് നമുക്ക് പണം നൽകി വെയർ ഹൗസിൽ സഹായിക്കാറുണ്ട് ദെൻ വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പ്ലെയിൻ ട്രാൻസ്പോർട്ടേഷന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് അവ എക്സ്പ്ലെയിൻ ചെയ്യുക അതായത് എന്താ മാർക്കറ്റ് നമുക്ക് മാർക്കറ്റ് വിപുലീകരിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം എവിടെ വേണമെങ്കിലും നമുക്ക് വിറ്റഴിക്കാൻ എന്താണ് ട്രാൻസ്പോർട്ടേഷന്റെ സഹായത്തോടെ നമുക്ക് സാധിക്കുന്നുണ്ട് ക്രിയേറ്റ് പ്ലേസ് സ്യൂട്ടിലിറ്റി സ്ഥലങ്ങളെ പ്രയോജനപ്പെടുത്താൻ സ്ഥലങ്ങളുടെ സാധ്യത നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് ഹെൽപ്സ് ഇൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നമുക്ക് വിപുലമായ രീതിയിൽ ലാർജ് സ്കെയിൽ രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു കാരണം നമുക്ക് വിപുലമായ മാർക്കറ്റ് ഉണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ നമുക്ക് വിറ്റഴിക്കാം അത് വിദേശത്താണെങ്കിലും നമ്മുടെ ഇന്റേണൽ ട്രേഡ് വഴിയാണെങ്കിലും നമുക്ക് വിറ്റഴിക്കാവുന്നതാണ് ദെൻ പ്രൈസ് സ്റ്റെബിലൈസേഷനെ സഹായിക്കുന്നുണ്ട് ദെൻ ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് നമ്മുടെ ജീവിത ശൈലികളെ ഇംപ്രൂവ് ചെയ്യിക്കുന്നുണ്ട് ദെൻ പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് പലർക്കും തൊഴിൽ നൽകുന്നുണ്ട് പ്രൊമോട്ട് നാഷണൽ യൂട്ടിലിറ്റീസ് എന്ന രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ദെൻ മാച്ച് ദ ഫോളോയിങ് നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ നോക്കാം ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് റിസ്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ആണ് പ്രൊട്ടക്ഷൻ നൽകുന്നത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നതിനേക്കാളും കൂടുതൽ തുക പിൻവലിക്കുന്നതിനാണ് ഓവർ ഡ്രാഫ്റ്റ് ആ ഫെസിലിറ്റി ലഭിക്കുന്ന അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് വഴിയാണ് ടൈം യൂട്ടിലിറ്റി നമുക്ക് ടൈം കൂടുതൽ സമയം നമുക്ക് പാഴായി പോകുന്നുണ്ട് ഹിൻഡ്രൻസ് ഓഫ് ടൈം അവിടെ അത് വരുന്നുണ്ട് അത് നമുക്ക് സാധ്യമാക്കുന്നത് ടൈം യൂട്ടിലിറ്റി സാധ്യമാക്കുന്നത് വെയർ ഹൗസ് ആണ് വിസാറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ് വിസാറ്റ് ദെൻ ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് ഫിനാൻസിന്റെ ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ ആ തടസ്സം നമുക്ക് മാറ്റുന്നത് ബാങ്കിങ് വഴിയാണ് ദെൻ നമുക്ക് അടുത്തത് നോക്കാം ഏതാണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട് സിക്സ് ആൻസർ എനി 1 from 18 to 19 18th എനി പ്രിൻസിപ്പിൾസ് മക്കളെ നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് നമുക്കറിയാം അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഇൻഷുററും ഇൻഷുർഡും തമ്മിൽ പരസ്പരം വിശ്വാസം ഉണ്ടാകണം പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിരിക്കണം കള്ളത്തരം ഒന്നും തന്നെ അവിടെ ഉണ്ടാകാൻ പാടില്ല അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന പ്രിൻസിപ്പിൾ വന്നത് ഇൻഷുറബിൾ ഇൻ്ററസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ പോളിസി എടുക്കുമ്പോഴും പോളിസി അവസാനിക്കുമ്പോഴും ഒക്കെ ഇൻഷുറബിൾ ഇൻ്ററസ്റ്റ് നമ്മൾ ആ ഏതിൻ്റെ പേരിലാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അതിനോട് നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കണം അതിൻ്റെ നഷ്ടം നമ്മൾ ഏതിനെതിരെയാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അതിൻ്റെ നഷ്ടം നമുക്ക് ഒത്തിരി നമുക്കത് ആ നഷ്ടം നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇൻഷുറബിൾ ഇൻ്ററസ്റ്റ് ഇപ്പൊ അത് ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ മെറൻ ഇൻഷുറൻസ് ആയിക്കോട്ടെ ഫയർ ഇൻഷുറൻസ് ആയിക്കോട്ടെ നമ്മൾ ഏത് വസ്തുവിനെയാണോ ഇൻഷുർ ചെയ്യാൻ പോണത് അതിന്റെ മേൽ നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കണം നമുക്ക് അതിന്റെ മേൽ അവകാശം ഉണ്ടാകുന്നതാണ് ഇൻഷുറബിൾ ഇൻ്ററസ്റ്റ് ദെൻ ഇൻഡെമ്നിറ്റി പ്രിൻസിപ്പിൾസ് നമുക്കറിയാം നമുക്ക് ഇത് ലഭിക്കുന്നത് പൈസ ലഭിക്കുന്നത് ഇൻഡെമ്നിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് യഥാർത്ഥ നഷ്ടം എത്രയാണോ അപ്പൊ യഥാർത്ഥ നഷ്ടത്തിനേക്കാളും എന്താണ് ഇൻ കേസ് നമുക്ക് പോളിസി കൂടുതലാണ് പക്ഷെ ഇൻഷുറൻസിന്റെ നഷ്ടം കുറവാണെങ്കിൽ നമുക്ക് നഷ്ടം മാത്രമേ ശരിക്കും ലഭിക്കുകയുള്ളൂ ഇൻഡെമ്നിറ്റി പ്രിൻസിപ്പിൾ
ദെൻ പ്രോക്സിമേറ്റ് കേസ് നമുക്കറിയാം, കോസ പ്രോക്സിമേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ശരിക്കുമുള്ള കാരണം കണ്ടെത്തുന്നതാണ്. ദെൻ സബ്രോഗേഷനും കോൺട്രിബ്യൂഷനും ഒക്കെ സെയിം ആണ്, ഒരിക്കലും നമ്മുടെ ഇൻഷുറിന് ലാഭം ഉണ്ടാക്കാൻ അനുവദിക്കത്തില്ല. നഷ്ടം എത്രയാണോ നഷ്ടം കൃത്യമായിട്ട് നൽകാറുണ്ട്. ദെൻ ഒരേ കോൺട്രിബ്യൂഷൻ മീൻസ് ഒരേ പോളിസിക്ക് തന്നെ നമ്മൾ പലതരം പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥ നഷ്ടം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ദെൻ മിറ്റിഗേഷൻ ഓഫ് ലോസ്, മിനിമൈസേഷൻ ഓഫ് ലോസ്, ലോസ് കുറയ്ക്കുക, നഷ്ടത്തിന്റെ അളവ് കുറയ്ക്കുക. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രിൻസിപ്പിൾസ്. ദെൻ എന്തൊക്കെയാണ് ബാങ്കിങ് ഈ രണ്ട് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് നമുക്ക് 8 മാർക്കിന് ചോദിക്കുന്ന, എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസും ബാങ്കിങ് ഫംഗ്ഷൻസും. ബാങ്കിങ് ഫംഗ്ഷൻസ് പ്രധാനമായിട്ട് രണ്ടെണ്ണം ആണുള്ളത്, ഒന്ന് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, രണ്ടാമത്തേത് അഡ്വാൻസിങ് ഓഫ് ലോൺ. ഡെപ്പോസിറ്റ് നമുക്ക് പലതരം ഡെപ്പോസിറ്റുകൾ ചേരിക്കാറുണ്ട്, സേവിങ്സ് ഡെപ്പോസിറ്റ്, കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ദെൻ ലോൺ നമ്മൾ നൽകുന്നത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി നൽകുന്നുണ്ട്, ലോങ് ടൈം ലോൺ, ഷോർട്ട് ടൈം ലോൺ നൽകുന്നുണ്ട്, ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. ഇത് കൂടാതെ തന്നെ ബാങ്കുകാർ നൽകുന്നതാണ് ചെക്ക് ഫെസിലിറ്റി, റെമിറ്റൻസ് ഓഫ് ഫണ്ട്, അതർ സർവീസസ്. നമുക്കറിയാം പലതരം യൂട്ടിലിറ്റി സർവീസുകൾ നമുക്ക് ബാങ്കുകാർ നൽകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ട് പഠിക്കുക, എല്ലാം ഡിസ്കസ് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇതിനെ ബേസ് കൊണ്ട് നന്നായിട്ട് പഠിച്ചു തരുന്ന ഇത് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ ഈ പാഠത്തിൽ വരാൻ എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു മക്കളെ, നമ്മൾ 5-ാമത്തെ പാഠം ഡിസ്കസ് ചെയ്യും. താങ്ക് യു ഓൾ.